ഹൈ ഫ്രണ്ട്സ്, പലർക്കും മറ്റു വിളിച്ചു. അപ്പോൾ ഇന്നത്തെ വിളിയിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് പൂ ഇട്ടില്ലെങ്കിൽ തിരിച്ച് പൈസ റീഫണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇന്നത്തെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മേടിച്ചിട്ട് ഒരു മാസം കൊണ്ട് പൂ ആയില്ലെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക, തിരിച്ച് നമ്മൾ പൈസ മൊത്തം തരുന്നതാണ്. ഓക്കെ, കള്ളത്തനം പാടില്ല. ആദ്യം നിങ്ങൾ നട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരണം. പിന്നെ അതിന് ശേഷം ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീഫണ്ടിൻ്റെ പ്രൊസീജിയർ നമ്മൾ നോക്കുന്നതാണ്. സോ ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ആമ്പലാണ്, താമരല്ല, താമരയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ താമരയുടെ പേരാണ്, യെസ് താമരയുടെ പേര് പിങ്ക് ക്ലൗഡ്. ഓക്കെ, താമരകളുടെ റാണി എന്നറിയപ്പെടുന്ന ഞാൻ വിശേഷിപ്പിക്കുന്നതാണ് ഈ പിങ്ക് ക്ലൗഡ്. കാരണം പിങ്ക് ക്ലൗഡ് ഞാൻ അങ്ങനെ പറയാം, കാരണം ഈ പിങ്ക് ക്ലൗഡ് നട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പൂക്കളുണ്ടാവും. എൻ്റെ കയ്യിൽ അതിലൊരു എക്സാമ്പിളാണ്, ഇവിടെ നിൽക്കുന്ന എല്ലാം പിങ്ക് ക്ലൗഡ്സ് ആണ് കേട്ടോ. വേറെയും താമരയുണ്ട്, ഇതൊക്കെ യെല്ലോ പിയോണി അങ്ങനെ കുറേയാണ്, റെഡ് ഫിലിപ്പ് അതൊക്കെയാണ്. റെഡ് ഫിലിപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഇട്ടിട്ട് അങ്ങ് പോകാറുണ്ട്. പക്ഷേ ഇതാ മാറി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതാ നിറച്ച് പൂക്കൾ തരും. ഇതാ ഇത് കണ്ടാ, ഇതും നമ്മുടെ പിങ്ക് ക്ലൗഡാണ്. ഇതാ പിങ്ക് ക്ലൗഡിൽ നിന്ന് ഐശ്വര്യമായിട്ടൊരു അടിപൊളി പൂ വിരിഞ്ഞ് പോയിട്ടുണ്ട്. ഇതും പിങ്ക് ക്ലൗഡാണ്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടാ വിരിഞ്ഞിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ന് തന്നെ എൻ്റെ വീഡിയോ എടുക്കാൻ എഴുതിയത്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ മേടിച്ചതിൻ്റെ ട്യൂബർ, വലിയ പ്ലാൻ നമ്മളിത് മേടിക്കാം. ഇതോടെ പൂക്കളോടിരിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അത് ട്രിവാൻഡ്രം റീജിയനിലുള്ളവർ വന്നെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയറായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമായിട്ട് കോൺടാക്ട് ചെയ്യുക, പോസ്റ്റ് വഴിയും DTDC വഴി പ്രൊഫഷണൽ കൊറിയറായി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചെയ്യും. നമ്മൾ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കേരളത്തിനകത്താണെങ്കിൽ DTDC ആണ്, പുറത്താണെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴിയൊക്കെ അയക്കാം. കേരളത്തിനകത്ത് കൂടുതലും DTDC വഴി അയക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് നിങ്ങൾക്ക് അറിയണം, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ പിങ്ക് ക്ലൗഡ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. വളരെ നിറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ ഉണ്ട്. എല്ലാം എന്താ, ഈ ഒരു പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മൊട്ട് ഉണ്ട്. ഇവിടെ ഒരു മൊട്ട് തരത്ത് വരുന്ന ഒരു പ്ലാന്റിൽ മൊട്ട് കാണിച്ചിട്ട് 1, 2, 3 ഓക്കെ, 3 മുട്ടിൽ നിന്നു, സോറി. അടുത്ത് ഇതിലെന്ന് പറഞ്ഞാൽ 1, 2 വിരിഞ്ഞ് കഴിഞ്ഞതൊക്കെ 3, 4 ഇപ്പോൾ അടുത്ത് വീണ്ടും മൊട്ട് വരുന്നുണ്ടെന്ന് തിങ്ക് ചെയ്യേണ്ട, വരുന്ന മൊട്ട്. ഇതിലും അതുപോലെയാണ്, മൊട്ടുകൾ കണ്ട നിറച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പിങ്ക് ക്ലൗഡിൻ്റെ പ്രത്യേകത. നിറച്ച് പൂക്കൾ പൂക്കും, അതുപോലെ ഒരു മാസം കൊണ്ട്. ഒരു മാസം കൊണ്ട് പൂക്കുകയും ചെയ്യും, നിറച്ച് പൂക്കൾ. സാധാരണ ഒരു മാസം കൊണ്ട് പൂത്തിട്ട് ഒന്ന് പൊക്കഴിഞ്ഞാൽ അത് തീർന്നില്ലേ. പക്ഷേ ഒരു മാസം കൊണ്ട് പൂക്കുകയും ചെയ്യും, നിറച്ച് പൂക്കളും വരും. എന്താ കുഞ്ഞ് അവിടെ നിൽക്കുന്ന കുഞ്ഞ് പ്ലാന്റ് കാണിച്ചിട്ട് അതിലും നിറച്ച് മൊട്ടുണ്ട്. ഇത് ഒരു പ്ലാന്റാണ്, പിന്നെ ഒരു വലിയ പ്ലാന്റ് ഇവിടെ നിന്നും അത് പോയി. ഇവിടെയാണ് നിന്നത് ആ പ്ലാന്റ്. ഇത് നമ്മുടെ പിങ്ക് ക്ലൗഡ് തന്നെയാണ്. ഇതും കണ്ട മുട്ട് കണ്ട, കുഞ്ഞു മൊട്ടുകൾ വരുന്നുണ്ട്. നിറച്ച് ഈ കുഞ്ഞ് ആമ്പലിൽ തന്നെ നിറച്ച് മൊട്ടുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചിലത് അന്ന് വെയിലായ സമയമുണ്ട്, ചിലത് കരിഞ്ഞു പോയി. ഇതവിടെ വലിയ മൊട്ടുകൾ വരുന്നുണ്ട്. ഇതിലും കരിഞ്ഞ് മൊട്ട്, ചില മൊട്ട് കരിഞ്ഞു പോകും, കാരണം വെയിൽ നല്ല കൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ ചിലതങ്ങ് നശിച്ചു പോകും. അതിനുശേഷം വീണ്ടും നമുക്ക് റെഡിയായി കിട്ടാറുണ്ട്. ഇത് പിങ്ക് ക്ലൗഡാണ്. പിന്നെ അത് അങ്ങൊരു പിങ്ക് ക്ലൗഡ് നിൽപ്പുണ്ട്. ആ പിങ്ക് ക്ലൗഡ് ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇതാ ഇതും പിങ്ക് ക്ലൗഡ് തന്നെയാണ്. ഇതിലും ആദ്യം വന്ന പൂക്കളൊക്കെ നശിച്ചു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ പൂക്കളെല്ലാം പോയെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അടുത്ത് ഉടനെ അടുത്ത് വീണ്ടും എന്താ 1, 2, 3 മൊട്ടും വെച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇതും ഈ പുറഞ്ഞ പൂക്കും കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടി ആയിരിക്കും. ഇതാ ഇവിടെ ഒരു സ്റ്റാൻഡിങ് ലീഫ് പോലും വന്നില്ല. ഇതും പിങ്ക് ക്ലൗഡാണ്. എന്താ സ്റ്റാൻഡിങ് ലീവ്സ് പോലും വരാതെ കുഞ്ഞിലേ പൂക്കൾ കൊണ്ടുവന്നു. എന്താ കൊച്ചു പൂക്കളായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അത് ട്യൂബറിൻ്റെ സൈസ് ചെറുതായതുകൊണ്ടാവാം അങ്ങനെ നിൽപ്പുള്ളത്. ട്യൂബറിൻ്റെ സൈസ് അല്പം കൂടെ സൈസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് വലിയ പൂക്കൾ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സെയിലിനുള്ള പിങ്ക് ക്ലൗഡ്. അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക. ഒരു മാസം കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിലും പൂക്കും, നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ നിറച്ച് പൂക്കൾ വീഴട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പിങ്ക് ക്ലൗഡ്. ഓക്കെ, പിങ്ക് ക്ലൗഡ് വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന പ്രതീക്ഷയുണ്ട്, നമ്മുടെ പിങ്ക് ക്ലൗഡ് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ആരം സൈനിങ് ഔട്ട്. ബൈ ബൈ.